എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് കെ ബാൻഡ് 76.5 ഡിഗ്രി, അപ്സ്റ്റാർ 76.5 ഡിഗ്രി. 76 ഡിഗ്രി എങ്ങനെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോ കൂടി കാണിക്കുന്നത്. എജുസാറ്റ് 74 ഡിഗ്രി ട്രാക്ക് ചെയ്തതിനു ശേഷം 76ലേക്ക് ട്രാക്ക് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അതാണ് എളുപ്പമാർഗം. ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന LNB ഇൻവർട്ടോ ഫുജി LNB, അത് രണ്ടും കൂടി മോഡിഫൈ ചെയ്തതിനു ശേഷം സി ബാൻഡിൻ്റെ സ്കാലറിങ്ങും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. കെ ബാൻഡ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഡിഷാണ്, LNB പുറമേ ഉള്ളത് ഡിഷാണ്. ഈ ഡിഷും കൂടി നല്ലത് ആയിരിക്കണം. ഞാൻ കൊടുത്തിരിക്കുന്നത് സോളിഡിൻ്റെ ഡിഷാണ്, 6 ഫീറ്റ്. അതേപോലെ തന്നെ സ്റ്റാൻഡൊക്കെ കണ്ടീഷൻ സ്റ്റാൻഡ് ആയിരിക്കണം, നല്ല കറക്റ്റ് ആംഗിളിൽ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 74 ഡിഗ്രിയിലാണ്. അതിൻ്റെ ചെരിവ് നോക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ബാക്ക് സൈഡിൽ നിന്നാണ്. ഇതിൻ്റെ ചെരിവ് വരുന്നത് 13.5 സെൻറ്റിമീറ്ററാണ് ചെരിവ് വരുന്നത്, ബാക്കിൽ നിന്നുള്ള ചെരിവ് വരുന്നത്. സ്റ്റാൻഡിൻ്റെ റൗണ്ട് ഭാഗത്തായിട്ട് ഞാൻ ചോക്ക കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വെള്ള ചോക്ക കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചുറ്റുഭാഗം. പിന്നീട് ഇപ്പം 74 ഡിഗ്രിയിലാണ് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ 74 എന്നുള്ളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്, കണ്ടല്ലോ. ഈ ഭാഗത്തും ഈ സെൻഡർ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൈപ്പിൻ്റെ സെൻഡർ ഭാഗത്തായിട്ട് ഒരു അടയാളപ്പെടുത്തിയിട്ട് അവിടെ 74 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുണ്ട് 76, 78. അതേപോലെ തന്നെ മുൻ സൈഡിലും കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. LNB സ്ക്യൂ നോക്കുക. LNB സ്ക്യൂ നിങ്ങൾക്ക് എളുപ്പത്തിൽ വെക്കുന്ന ഒരു രീതി പറയാം. ക്ലോക്കിൻ്റെ സൂചി 6നും 7നും ഇടയ്ക്ക് 6.75 ആക്കി, 6.75 ൽ സൂചി നിൽക്കുക, അതേ രീതിയിൽ LNB സ്ക്യൂ വയ്ക്കുക. ഇതേ LNB സ്ക്യൂവിൽ നിങ്ങൾക്ക് 3 സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാം. 76 ഡിഗ്രി, 78 ഡിഗ്രി. നമ്മളിപ്പോൾ കാണിക്കുന്നത് 2 സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്നതാണ്. 74 നിന്ന് 76ലേക്ക് ട്രാക്ക് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ബാക്കിലെ ചെരിവ് ഞാൻ പറഞ്ഞു 13.5 സെൻറ്റിമീറ്റർ. എലിവേഷൻ, ഈ എലിവേഷൻ ഈ 3 സാറ്റലൈറ്റിനും നിങ്ങൾ മാറ്റം വരുത്തണ്ട. ഇതേ 13.5 സെൻറ്റിമീറ്ററിൽ 3 സാറ്റലൈറ്റും ട്രാക്ക് ചെയ്യാം. എലിവേഷനിൽ ഒരു മാറ്റം വരുത്തണ്ട. ഇപ്പോൾ 74 വയ്ക്കുമ്പോൾ അതേ രീതി, LNB സ്ക്യൂ, എലിവേഷൻ, ചെരിവ്, ഇത് രണ്ടും നമുക്ക് മാറ്റം വരുത്താതെ ഈ 3 സാറ്റലൈറ്റും ട്രാക്ക് ചെയ്യാം. പിന്നീട് ചെയ്യേണ്ട അസീമത്ത്, ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വലത് കൈൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് തിരിക്കേണ്ടത്. 76നും 78ലേക്കും നമുക്ക് വലത്തോട്ടാണ് തിരിക്കേണ്ടത്. ഇത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഈ 2 സാറ്റലൈറ്റ് 74നും 76ലും 78ലും ട്രാക്ക് ചെയ്യാൻ പറ്റും. 74ൻ്റെ സിഗ്നൽ കാണിക്കാം. സോളിഡ് മീറ്റർ, 720 മോഡൽ നമ്പർ മീറ്ററിൽ. 11666 വെർട്ടിക്കൽ, 2000, 72% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ TPI ആണ് നിങ്ങൾ 74 ട്രാക്ക് ചെയ്യുമ്പോൾ അടിക്കേണ്ടത്. ഇപ്പോൾ 74 ട്രാക്ക് ചെയ്ത സിഗ്നൽ നിങ്ങൾ കണ്ടു. ഞാൻ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി 76ലേക്ക് ചെയ്യേണ്ടത് 6 സെൻറ്റിമീറ്ററാണ്. 6 സെൻറ്റിമീറ്ററിൽ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വലത് കൈൻ്റെ ഭാഗത്തേക്കാണ് തിരിക്കേണ്ടത്. ഡിഷിൻ്റെ ചെരിവ് മാറ്റം വരുത്തണ്ട, വലത് കൈൻ്റെ ഭാഗത്തേക്ക് മാത്രം ഡിഷ് തിരിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഇതേപോലെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 74ൻ്റെ നേരെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് 76 അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്കും 6 സെൻറ്റിമീറ്ററാണ് തിരിക്കേണ്ടത്. ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴും വലത് കൈൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് കറങ്ങുക. ബാക്കിൽ കറക്കുമ്പോഴും ഫ്രണ്ട് ഭാഗം വലത്തോട്ട് തിരിയും. ഇനി 76ലെ TPI അടയണം.
അത് കൂടുതൽ സിഗ്നൽ കിട്ടുന്ന ടി പി ആഡ് ചെയ്ത് വെക്കാം. എന്നാൽ പെട്ടെന്ന് സിഗ്നൽ കിട്ടും. മീറ്ററിൽ ആഡ് ചെയ്ത് വെച്ചു 11:051 വെർട്ടിക്കൽ 30,000. ഞാൻ മീറ്ററിൻ്റെ ബസർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ട്രാക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ബസർ അടിക്കും. ഞാനിപ്പോൾ ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു 74 എങ്ങനെയാണോ ചെരിവ് അഡ്ജസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ അതിലെങ്ങനെയാണോ LMB സ്ക്യൂ വെച്ച് അതേപോലെ തന്നെ വെച്ചാൽ മതി. അതിലൊരു മാറ്റം വരുത്തണ്ട. ഡിഷ് വലതു ഭാഗത്തേക്ക് മാത്രം തിരിച്ചു കൊടുത്താൽ മതി 6 സെൻറ്റിമീറ്റർ. ഇനി പതുക്കെ തിരിച്ചു നോക്കാം. കറക്റ്റ് പോയിന്റിൽ വന്നാൽ ബസർ അടിക്കും. പോയിന്റിലേക്ക് ആക്കി വെക്കാം. ഒരേ ആംഗിൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത്തിരി ഇപ്പം കറക്റ്റ് ആംഗിൾ വന്നിട്ടുണ്ട്. നോക്കാം, 44% കിട്ടുന്നുണ്ട്. ബസർ ഓഫ് ചെയ്യാം. 44% ഇനി ഇതിൽ കിട്ടുന്ന മറ്റുള്ള ടി പികളെ സിഗ്നല് ചെക്ക് ചെയ്ത് നോക്കാം. 11:010 വെർട്ടിക്കൽ 30,000 28%, അത് 39%ലേക്കും വരുന്നുണ്ട്. 11:102 വെർട്ടിക്കൽ 45,000 28%. 11:166 വെർട്ടിക്കൽ 45,000 28%. 10:973 വെർട്ടിക്കൽ 24,500 28% കിട്ടുന്നുണ്ട്. എല്ലാ ടി പികളും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. 6 ഫീറ്റിൽ കിട്ടുന്ന മാക്സിമം സിഗ്നലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തന്നു. ഇനി തായ്കോമിലേക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ഇതേ ആംഗിളിൽ തന്നെ ചെരിവ് മാറ്റം വരുത്തണ്ട. വീണ്ടും വലത്തോട്ട് തന്നെ ലേശം തിരിച്ചാൽ തായ്കോമ് കിട്ടും. അപ്പോൾ ഈ രണ്ട് സാറ്റലൈറ്റാണ് 74ഉം 76ഉം ട്രാക്ക് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റതും ഇതേ ആംഗിൾ തന്നെ ആയതുകൊണ്ട് അതും കൂടി ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കാം. ചെരിവ് മാത്രമല്ല LMB സ്ക്യൂം, അതും മാറ്റം വരുത്തണ്ട. ഡിഷ് വലത്തോട്ട് മാത്രം തിരിച്ചാൽ മതി. അതിന് ആദ്യം ഇതിലെ സ്ട്രോങ് ടി പി മീറ്ററിൽ ആഡ് ചെയ്യാം. മീറ്ററിൽ ടി പി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12:728 വെർട്ടിക്കൽ 30,000 ബസർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. ബാക്ക് സൈഡിൽ നിന്ന് 74-ന് 78ലേക്ക് 6 സെൻറ്റിമീറ്ററാണ് തിരിക്കേണ്ടത്. ഈ 6 സെൻറ്റിമീറ്ററിലേക്ക് തിരിക്കുമ്പോൾ അതിൻ്റെ ബസറടിക്കും. പതുക്കെ തിരിച്ചു നോക്കാം. തിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വലത് കൈൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് തിരിക്കേണ്ടത്. പതുക്കെ തിരിക്കാം. കറക്റ്റ് പോയിന്റിൽ വന്നാൽ ബസർ അടിക്കും. നോക്കാം, ഏകദേശം കറക്റ്റ് പോയിന്റിൽ എത്തിപ്പോയി. ഓക്കെ, 61% കിട്ടുന്നുണ്ട്. കറക്റ്റ് മാർക്ക് തന്നെയാണ്. നോക്കുക, കറക്റ്റ് മാർക്ക് തന്നെ 61% കിട്ടുന്നുണ്ട്. ബസർ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 സാറ്റലൈറ്റുകളും പെട്ടെന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ 3 സാറ്റലൈറ്റും ട്രാക്ക് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ. എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ 78 തായ്കോമിലാണ് നിൽക്കുന്നത്. വീണ്ടും 76ലേക്ക് തന്നെ പോകാം. അതിന് 76 സ്ട്രോങ് ടി പി മീറ്ററിൽ ആഡ് ചെയ്യാം. 76 സ്ട്രോങ് ടി പി ആഡ് ചെയ്തിട്ടുണ്ട്. 76ലേക്ക് പോകുമ്പോൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. 76ലേക്ക് പോകുമ്പോൾ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇടത് ഭാഗത്തേക്കാണ് ഡിഷ് കറക്കേണ്ടത്. ഇടത് ഭാഗത്തേക്കാണ് 78-ൽ നിന്ന് 76ലേക്ക് ഡിഷ് കറക്കേണ്ടത്. LMB സ്കീലും ചെരുവിലും ഒരു മാറ്റം വരുത്തണ്ട. പതുക്കെ കറക്കി നോക്കാം. കറക്റ്റ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ബസർ അടിക്കും.
കറക്റ്റ് പോയിന്റിൽ എത്തി 44% സ്ട്രോങ് ടിപിയുടെ സിഗ്നൽ കിട്ടുന്നുണ്ട് ഇനി ബസർ ഓഫ് ചെയ്യാം ഓക്കേ 44% ഈ സാറ്റലൈറ്റിലെ ചാനൽ ട്യൂൺ ആവുന്നത് ഞാൻ കാണിക്കുന്നില്ല ഓരോ സാറ്റലൈറ്റിലും ചാനലുകൾ ട്യൂൺ ആവുന്നത് കാണിക്കുന്നതിന് ഫോർമാറ്റുകളുണ്ട് അതായത് ചിലത് കാണിക്കാൻ പാടുള്ളതും ചിലത് കാണിക്കാൻ പാടില്ലാത്തതും ഉണ്ട് അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ സാറ്റലൈറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ വോയിസ് അയക്കാം അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം